ഒരു ദിവസം മുമ്പേ ജനിച്ചവനാണെങ്കിൽ കെമിസ്ട്രിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഹലോ നമസ്കാരം എല്ലാവർക്കും കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും തന്നെ കേരള എൻട്രൻസ് എഴുതാനായിട്ട് നിങ്ങളുടേതായ തന്നെ എക്സാം സെൻറ്റേഴ്സിലേക്ക് പോകുന്നതായിരിക്കും സോ അതിനു മുമ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് പറയാനായിട്ട് പോകുന്നത് അതായത് കേരള എൻട്രൻസിൻ്റെ സാധാരണ രീതിയിൽ രണ്ട് രണ്ട് പാട്ടായിട്ടായിരിക്കും നടത്തുന്നത് ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു പേപ്പർ അതിന് രണ്ടര മണിക്കൂറാണ് സമയം പിന്നെ മാത്സിൻ്റെ ഒരു സെപ്പറേറ്റ് പേപ്പറ് അതിനും രണ്ടര മണിക്കൂറാണ് സമയം ഇപ്രാവശ്യം ഒരു ദിവസം തന്നെയാണ് രാവിലെയും വൈകിട്ടുമായിട്ടാണ് രണ്ട് എക്സാമുകൾ നടത്തുന്നത് ഓരോ എക്സാമിനും ഓരോ എക്സാമിനും നൂറ്റി ഇരുപത് ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ നേരിടേണ്ടി വരുന്നത് അതിൽ മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ നൂറ്റി ഇരുപത് നിങ്ങൾ നേരിടണം അതുപോലെ തന്നെ ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം പത്ത് എഴുപത്തി രണ്ടോളം എഴുപത്തി രണ്ടോളം അതെന്തെ എഴുപത്തി രണ്ടോളം ക്വസ്റ്റ്യൻസ് ഫിസിക്സിൻ്റെ പാർട്ടിൽ നിന്നും അതുപോലെ തന്നെ നാൽപ്പത്തി എട്ടോളം ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയുടെ പാർട്ടിൽ നിന്നുമായിട്ടാണ് ചോദിക്കുന്നത് ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഫസ്റ്റ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പാ പേപ്പർ വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ സാധനം എന്ന് പറയുന്നത് സോ അതിനകത്ത് നട നാനൂറ്റി എൺപത് മാർക്കിൻ്റെ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് നാനൂറ്റി എൺപത് മാർക്കിനാണ് ഫിസിക്സിനും കെമിസ്ട്രിക്കും കൂടെ ചോദിച്ചിരിക്കുന്നത് ഇവിടെ തന്നെ നിങ്ങളുടെ നെയിം ഓഫ് കാൻഡിഡേറ്റ് എഴുതാനുള്ള സ്ഥലമുണ്ട് നെയിം ഓഫ് ക്യാൻഡിഡേറ്റ് എഴുതാനുള്ള സ്ഥലമുണ്ട് പിന്നെ പിന്നെ റോൾ നമ്പർ എഴുതാനുള്ള സ്ഥലമുണ്ട് പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഈ ഒരു ബുക്ക്ലെറ്റ് പേപ്പറിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വേർഷൻ കോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു വേർഷൻ കോഡ് അതായത് നിങ്ങൾക്ക് ഇൻവിജിലേറ്റർ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വേർഷൻ കോഡും ഇൻവിജിലേറ്റർ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വേർഷൻ കോഡും അതുപോലെ തന്നെ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വേർഷൻ കോഡ് എഴുതിയിട്ടുണ്ടായിരിക്കും ആ ഒരു ഹാൾ ടിക്കറ്റിലെ വേർഷൻ കോഡും ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിരിക്കുന്ന വേർഷൻ കോഡും സെയിം ആണോ എന്ന് നോക്കണം തെറ്റായിട്ടാണ് തരുന്നതെങ്കിൽ അത് മാറ്റി മേടിക്കാൻ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് സോ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും സോ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അഞ്ച് ഓപ്ഷൻ ആയിരിക്കും അഞ്ച് ഓപ്ഷൻ ആയിരിക്കും കറക്കി കുത്താൻ പോകുന്നവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദൈവീ നിങ്ങളതിന് നിൽക്കരുത് കാരണം നിങ്ങളിത് കറക്കി കുത്തി കഴിഞ്ഞാൽ സാറിനെ നീറ്റോ ജെയ്യോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നാലേ നാല് ഓപ്ഷൻസേ ഉള്ളൂ പക്ഷേ ഇവിടെ അഞ്ച് ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾ കറക്കി കുത്തി കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ശരിയാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് വെറും ഇരുപത് ശതമാനമാണ് എൺപത് ശതമാനം അത് തെറ്റാനാണ് സാധ്യത സോ കറക്കി കുത്താനായിട്ട് നിൽക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ നിങ്ങൾ താഴെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തണ്ടേ ഇവിടാണ് സ്പേസ് ഫോർ റെഫ് വർക്ക് എന്ന് പറഞ്ഞ് കാണാനായിട്ട് പറ്റും സോ ഇവിടാണ് നിങ്ങൾക്ക് വേണ്ട ക്രിയകളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് അഡീഷണൽ പേപ്പർ ഒന്നും അവിടെ തരത്തില്ല സോ ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ തന്നെ ഈ ഒരു സ്പേസ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് അതായത് നോക്കിക്കൊള്ളുന്നുണ്ട് ഇവിടെ ഇവിടെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സ്പേസ് വിട്ടിട്ടുണ്ട് സോ ഈ ഒരു സ്പേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് നമുക്ക് വലിയ സ്റ്റെപ്പ് എഴുതി ചെയ്യേണ്ട പ്രോബ്ലംസ് ഒന്നും അല്ല നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് മാത്രമേ ഇതിനകത്ത് ചോദിക്കൂ സോ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്തുള്ള ഇനി നെക്സ്റ്റ് എന്ന് പറയേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ മാത്സ് മാത്സിൻ്റെ ചോദ്യപേപ്പർ തന്നെയാണിത് മാത്സിൻ്റെ ചോദ്യപേപ്പറിലും ഇതുപോലെ വേർഷൻ കോഡ് എഴുതിയിട്ടുണ്ട് വേർഷൻ കോഡ് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലെ ക്വസ്റ്റിൻ ക്വസ്റ്റിൻ്റെ വേർഷൻ കോഡും ഇതും സെയിം ആണോ എന്ന് നോക്കുക ക്വസ്റ്റിൻ കിട്ടി കഴിയുമ്പോൾ സെയിം ആണോ എന്ന് നോക്കണം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയും അതുപോലെ തന്നെ നൂറ്റി അമ്പത് എക്സാം എന്ന് പറയുന്നത് നൂറ്റി അമ്പത് മിനിറ്റ് എന്ന് പറയുമ്പം അത്രയാണ് രണ്ടര മണിക്കൂർ ആ രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂറോളമാണ് എന്ന് പറയുന്നത് പിന്നെ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേരാണ് എഴുതേണ്ടത് ഈ റോൾ നമ്പർ എഴുതുക സിഗ്നേച്ചറും ഇടുക ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷാളി വെച്ചിട്ട് കൈമാറ്റം ചെയ്യരുത് പണിയിട്ടും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡീ ബാർ ചെയ്യാനും പറ്റും സോ ദൈവത് അങ്ങനെയുള്ള കാര്യങ്ങൾ തോന്നും ആൽ പ്രാക്ടീസിനൊന്നും നിൽക്കാതിരിക്കാം ഇനി പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിനും ഇതേ രീതിക്ക് നൂറ്റി ഇരുപതോളം ക്വസ്റ്റ്യൻസ് ഉണ്ട് സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റഫ് വർക്കിനായിട്ടുള്ള സ്പേസ് അവർ തന്നിട്ടുണ്ട് സോ ഇവിടെയൊക്കെ നമ്മൾ റഫ് വർക്ക് എഴുതണം റഫ് വർക്ക് എഴുതി ചെയ്യുക പിന്നെ ഇവിടെ വേണമെങ്കിലും എഴുതാം കുഴപ്പമൊന്നുമില്ല പിന്നെ പിന്നെ ഒരു കാര്യം പറഞ്ഞുപോയി അതായത് തേണ്ടേ ഫിസിക്സ് ഫിസിക്സ് ഇതിനകത്ത് മുപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് ആ വേണ്ടേ ഏകദേശം എഴുപത്തി രണ്ടാമത്തെ എഴുപത്തിരണ്ട് ക്വസ്റ്റ്യൻ വരെ ഇവിടെ ഫിസിക്സ് ആണ് വന്ന് നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് എഴുപത്തി മൂന്നാമത്തെ തൊട്ട് ആണ് സോ നെക്സ്റ്റ് ക്വസ്റ്റിൻ്റെ മിഡിൽ വെച്ചിട്ടാണ് കെമിസ്ട്രിയിലോട്ട് മാറുന്നത് എക്സ്പെഷ്യലി കെമിസ്ട്രി പാർട്ടാണെന്നുള്ള സിമ്പിൾസ് ഒന്നും അവിടെ കാണത്തില്ല അതായത് നമ്മൾ കെമിസ്ട്രിയിലോട്ട് കടന്നുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല ക്വസ്റ്റ്യും വായിച്ചു പോകുമ്പോഴേ നമുക്ക് അറിയാനായിട്ട് പറ്റും പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും കെമിസ്ട്രിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണമെന്ന് വെച്ചാൽ കെമിസ്ട്രിയിൽ ഒരു കുറേ തിയറി പാർട്ടുകളത് കിട്ടും അതുകൊണ്ട് തന്നെ കെമിസ്ട്രി പാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ നിങ്ങൾക്ക് ടൈമും ഒരുപാട് ലാഭിക്കാനായിട്ടുള്ളത് ഉപകാരപ്പെടും കാരണം കെമിസ്ട്രി കമ്പാരറ്റീവ്ലി സിമ്പിൾ ആയിരിക്കും എല്ലാ വർഷം സോ ഇപ്ര ഇപ്രാവശ്യം സിമ്പിൾ ആകുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഫിസിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ഓൾ റൗണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം തിയറി പോർഷൻസ് തിയറി പോർഷൻസ് വായിച്ച് എഴുതാനായിട്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് സെക്കൻഡോളം സമയം മാത്രമേ വേണ്ടതായിട്ടുള്ളൂ അതിൽ കൃത്യമായിട്ട് പഠിച്ചവരാണെങ്കിൽ ഇവർ വെറും ഒരു പത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ തിയറി വായിച്ച് തിയറി ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ചിട്ട് അതിൻ്റെ അത് ബബിൾ ചെയ്യാനായിട്ട് പറ്റും ഒ എം മാർക്ക് ഷീറ്റിൽ ബബിൾ ചെയ്യാനായിട്ട് പറ്റും സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു തിയറി പാർട്ടുകൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം പാർട്ടുകൾ വരുമ്പോൾ ഒരുപാട് സമയം ചെയ്തെടുക്കാനായിട്ട് കിട്ടും സോ അതൊരു നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് പിന്നെ പറയാനുള്ളത് ഒ എം ആർ ഷീറ്റ് ഒ എം ആർ ഷീറ്റ് എന്ന് പറയുന്നത് ഇതേ രീതിക്കായിരിക്കും ഒ എം ആർ ഷീറ്റ് എന്ന് പറയുന്നത് ഇതിൽ നിങ്ങളുടെ രേഖ രേഖകളെല്ലാം തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ റോൾ നമ്പറും ആ ആപ്ലിക്കേഷൻ നമ്പർ ആപ്ലിക്കേഷൻ നമ്പർ വേണം തുടങ്ങൂടാ നിങ്ങളുടെ കാൻഡിഡേറ്റ് നെയിമും സംഭവങ്ങളും എല്ലാം കൃത്യമായിട്ട് ക്വസ്റ്റിൻ ബുക്ക്ലെറ്റ് കോഡും സംഭവങ്ങളും എല്ലാം കൃത്യമായിട്ട് ബബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് എഴുതുകയും വേണം അതേസമയം തന്നെ താഴെ ബബിൾ ചെയ്യേണ്ടതായിട്ടും വേണം ദൈവ ഒരു ബബിൾ ചെയ്യുന്ന സമയത്ത് ഒരു വട്ടം തെറ്റി കഴിഞ്ഞാൽ ദൈവേത് നിങ്ങൾ ഇൻവിജിലേറ്ററിൻ്റെ അടുത്ത് പറയാം നിങ്ങൾക്ക് ഇതുപോലെ തെറ്റിപ്പോയി കാരണം ഇതെല്ലാം കമ്പ്യൂട്ടറാണ് റീഡ് ചെയ്യുന്നത് മിഷൻസ് ആണ് റീഡ് ചെയ്യുന്നത് സോ നിങ്ങൾ തെറ്റ് വരുത്തിയത് ഒരു മനുഷ്യനാണെങ്കിൽ കുഴപ്പമില്ല മുകളിൽ നിങ്ങളുടെ നമ്പർ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ നമ്പർ എഴുതിയിട്ടുണ്ട് അത് നമുക്ക് ചെറിയൊരു തെറ്റ് പറ്റിയെന്ന് വിചാരിക്കും പക്ഷേ ഇത് കമ്പ്യൂട്ടറോ മിഷൻസൊക്കെ ആയിരിക്കും റീഡ് ചെയ്യുന്നത് സോ ആ ഒരു ബബിൾ ചെയ്യുന്ന ഭാഗത്ത് ഒരു തെറ്റും വരുത്താനായിട്ട് പാടില്ല സോ എന്തെങ്കിലും തെറ്റ് നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട് ഷീറ്റിൽ ഒ എം ആർ ഷീറ്റിൻ്റെ ഫ്രണ്ട് ഷീറ്റിൽ വരുത്തി കഴിഞ്ഞാൽ ദൈവിയത് ഇൻവിജിലേറ്ററിനെ അറിയിക്കുക അവർ വേണ്ട നടപടികൾ എടുക്കും അതായത് അവർ നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയത് തിരിച്ച് തരും പുതിയ ഷീറ്റ് എന്തായാലും തരും മിക്കവാറുള്ള എല്ലാവരും തരും സോ ഇനി പറയാനുള്ള ഒരു എന്ന് പറയുന്നത് ഈ ഒരു ഒ എം ആർ ഷീറ്റിൻ്റെ പുറകുവശത്ത് വേറൊരു കാർബൺ പേപ്പറിലൂടെ കണക്കൊരു സംഭവം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ നിങ്ങളൊരു മെയിൻ ഒ എം ആർ ഷീറ്റിൽ എന്ത് റെസ്പോൺസ് ചെയ്യുന്നു അതായത് എന്ത് കാര്യങ്ങൾ ബബിൾ ചെയ്യുന്നു അതെല്ലാം തന്നെ അടിയിലത്തെ ആ ഒരു ഷീറ്റിലും ലഭിക്കും പിന്നെ പരീക്ഷ കഴിയുമ്പോൾ ആ ഒരു ഇൻവിജിലേറ്റർ അത് ഇളക്കി നമുക്ക് തരും വീട്ടിൽ തന്നിടും സോ അത് നോക്കിയിട്ട് നമ്മൾ ചെയ്ത ഉത്തരങ്ങളെല്ലാം ശരിയാണോ എന്നൊക്കെ നമുക്ക് അപ്പം തന്നെ ചെക്ക് ചെയ്യാനായിട്ടും പറ്റും പിന്നെ പറയാനുള്ള ഒരു കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു ഷീറ്റിൽ ഒ എം ആർ ഷീറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ ബാർ കോഡുകൾ കാണാം ഒരു കാരണം വെച്ചാൽ ആ ഒരു ബാർ കോഡിൽ നിങ്ങൾ ഒന്നും ചെയ്യരുത് അഴുക്ക് അഴുക്കുവല്ലോ ഒക്കെ പുരണ്ട് കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെ മഷി ഉണ്ടൊന്നും അതിൻ്റെ മുകളിലൊന്നും വരച്ചൊന്നും വെക്കരുത് അങ്ങനെയാണെങ്കിലും അത് റീഡ് ചെയ്യത്തില്ല സോ ആ ഒരു ആ ഒരു ബാർ കോഡിൻ്റെ മേളിൽ ഒന്നും ചെയ്യരുത് നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ അഴുക്കുമല്ലോ ഉണ്ടെങ്കിലും തുടച്ചിട്ട് ആ ഒരു ബാർ കോഡ് ബാർ കോഡുള്ള ഭാഗം കണ്ടെത്തി വെക്കാവൂ സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബാർ കോഡിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് പോലും അവിടെ കൺസിഡർ ചെയ്യത്തില്ല ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത് സോ ആ ഒരു ബാർക്ക് കോഡിൻ്റെ അടുത്ത് നിങ്ങൾ ഒരു പരിപാടി ചെയ്യരുത് ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് എൻ്റെ അടുത്ത് ഒരുപാട് പേർ റിലേറ്റഡ് കുറേ പേരൊക്കെ ചോദിച്ചു അതായത് ഈ ഒരു കേരള എൻട്രൻസിന് ഒരേ ആൾക്കാർക്ക് രണ്ട് മാർക്ക് അതായത് എന്തിനാണ് ഒരേ പേർക്ക് ഒരേ മാർക്ക് കിട്ടിയെന്ന് നോക്കുക ഇപ്പോൾ രണ്ട് പേര് പരീക്ഷ എഴുതാൻ പോയി അവർക്ക് ഒരേ മാർക്ക് കിട്ടിയെന്ന് നോക്കുക അങ്ങനെ ആണെങ്കിൽ എന്തിൻ്റെ ബേസിസിലായിരിക്കും അവരിൽ ആർക്കായിരിക്കും റാങ്ക് കൂടുതൽ അതിൻ്റെ ആ ഒരു ക്രൈറ്റീരിയ ആണ് ഇനി പറയാനായിട്ട് പോകുന്നത് അതിന് അവർ വെച്ചിരിക്കുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നോക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഇപ്പോൾ നിങ്ങൾ രണ്ട് പേര് നിങ്ങൾ രണ്ട് കൂട്ടുകാർ എഴുതാനായിട്ട് പോയി അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം മാർക്കാണ് എൻട്രൻസിന് സെയിം മാർക്കാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ നോക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരാണ് കീം എക്സാമിന് കീം എൻട്രൻസ് എക്സാമിന് മാത്സിന് കൂടുതൽ മാർക്ക് മേടിച്ചതെന്നാണ് ആദ്യം നോക്കുന്നത് ഇപ്പോൾ മാത്സിന് നിങ്ങളുടെ കൂട്ടുകാരനാണ് ആദ്യം കൂടുതൽ മാർക്ക് മേടിച്ചെങ്കിൽ അവനായിരിക്കും റാങ്ക് കൂടുതൽ കൊടുക്കുന്നത് ഇനി അതും അതിലും നിങ്ങൾ സെയിം ആയിട്ട് വരുന്നതെങ്കിൽ രണ്ടാമതായിട്ട് നോക്കുന്നത് കേരള എൻട്രൻസിൽ ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച ആരാണെന്നാണ് നോക്കുന്നത് ഫിസിക്സിൽ നിങ്ങളുടെ കൂട്ടുകാരനാണ് മാർക്ക് തോന്നും മേടിച്ചെങ്കിൽ അവനായിരിക്കും കൊടുക്കുന്നത് അവിടെ നിങ്ങൾ ടൈ ആയെന്ന് നോക്കുക അവിടെ നിങ്ങൾക്ക് സെയിം മാർക്കാണ് ഫിസിക്സിന് മാത്സിന് സെയിം മാർക്കാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കാൻ പോകുന്നത് നിങ്ങൾ പ്ലസ് ടു മാർക്കിൽ പ്ലസ് ടു മാർക്കിൽ മാത്സിന് ആരാണ് കൂടുതൽ മാർക്ക് മേടിച്ചത് മാത്സിന് ഏറ്റവും കൂടുതൽ നോർമലൈസ്ഡ് മാർക്ക് ആർക്കാണ് കൂടുതലെന്നാണ് നോക്കുന്നത് അതിലും ടൈ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നോക്കുന്നത് പ്ലസ് ടുവിന് ഫിസിക്സിന് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച ആരാണെന്നാണ് നോക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതെല്ലാത്തിലും നിങ്ങൾ ടൈ ആണെങ്കിൽ അവസാനത്തെ സംഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായമാണ് നിങ്ങളുടെ കൂട്ടുകാരനേക്കാൾ നിങ്ങൾ ഒരു ദിവസം മുമ്പേ ജനിച്ചവനാണെങ്കിൽ ഒരു ദിവസം മുമ്പേ ജനിച്ച ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കായിരിക്കും റാങ്ക് കൂടുതൽ കിട്ടുന്നത് സോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ട് നിങ്ങൾക്ക് കേരള എൻട്രൻസിന് പ്രയോജനമുണ്ട് എല്ലാം കൊണ്ടും പ്രയോജനമുണ്ട് സോ ഞാൻ പറയാനുള്ളൊരു ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ എന്തെങ്കിലും എക്സാം ഹാളിൽ എന്തെങ്കിലും ഉടായ്പകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡീ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടേക്കുക കാരണം എല്ലാ കാര്യങ്ങളും അതിൽ എക്സാം സമയത്ത് നമ്മൾ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല എക്സാമിന് പാലിക്കേണ്ട എക്സാമിന് വരുന്ന കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിൽ അതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് എൻട്രൻസ് ഓർ എക്സാം ബോർഡ് അങ്ങനെയുള്ള ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എൻട്രൻസ് എക്സാം ഓർ ബോർഡെന്ന് പറഞ്ഞിട്ടൊരു ആ പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്രിയേറ്റ് ചെയ്ത എൻ്റെ ലിങ്ക് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട് അതും ചെക്ക് ചെയ്യുക അതെല്ലാം നോക്കു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് എൻട്രൻസിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു വർഷം എടുക്കുവാണെങ്കിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് ടുവിൻ്റെ മാർക്ക് മിക്കവാറും മിക്കവാറും കൺസിഡർ ചെയ്യത്തില്ല അത് ഏകദേശം അതിൻ്റെ എല്ലാം സെറ്റായിട്ടുണ്ട് സോ പ്ലസ് ടുൻ്റെ മാർക്ക് പ്രതീക്ഷിച്ച് പ്ലസ് ടുന് നല്ല മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ആരും പ്രതീക്ഷിച്ച് ഇരിക്കേണ്ട കേരള എൻട്രൻസിന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക കാരണം കഴിഞ്ഞ കൊല്ലം വരെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടു മാർക്കിന് ഒരു ഇതുണ്ടായിരുന്നു അതായത് പ്ലസ് ടു മാർക്കിന് നല്ല സ്കോർ ഉണ്ടായിരുന്നെങ്കിൽ കേരള എൻട്രൻസ് കിട്ടുമായിരുന്നു സോ പക്ഷേ ഇപ്രാവശ്യം പ്ലസ് ടു മാർക്ക് കൺസിഡർ ചെയ്തതല്ല എങ്കിൽ പൂർണ്ണമായിട്ടും എൻട്രൻസിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും നിങ്ങളെ തേരെ എടുക്കുന്നത് സോ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക എൻട്രൻസിന് മാക്സിമം സ്കോർ ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാത്രമല്ല തുടർന്ന് വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതുവിഷം വേണ്ട നമുക്ക് വീണ്ടും വരാം ഇറ്റ്സ് മീ ഫ്രം കേരള ടെക് വേൾഡ്